നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ വ്യോമസേനയെ സംബന്ധിച്ച് ഏറ്റവും അധികം വിഷമകരമായ ഒരു വാർത്തയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. അതായത്, ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനം പോർമുന ആഗ്രയിൽ തകർന്നു വീണിരിക്കുന്നു. വ്യോമസേനയുടെ MiG-29 ഫൈറ്റർ യുദ്ധവിമാനമാണ് തകർന്നു വീണിരിക്കുന്നത്. പൈലറ്റ് ഉൾപ്പെടെ വിമാനത്തിലുണ്ടായിരുന്ന രണ്ട് പേർ സുരക്ഷിതരാണ് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. സംഭവത്തിൽ വിപുലമായ അന്വേഷണമാണ് വ്യോമസേന ഉത്തരവിട്ടിരിക്കുന്നത്. വിമാനം കത്തിച്ചാമ്പലായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പതിവ് പരിശീലന പറക്കലിനിടയിലാണ് ഈ അപകടം സംഭവിച്ചത്. ഉത്തർപ്രദേശിലെ ആഗ്രയ്ക്കടുത്ത് കരഗോൽ എന്ന ഗ്രാമത്തിൽ ഒരു പാടത്താണ്, ആളില്ലാത്ത മേഖലയിലാണ് വിമാനം തകർന്നു വീണത്. പിന്നാലെ തീപിടിച്ച വിമാനം പൂർണ്ണമായും കത്തിയമർത്തു. ആഗ്രയിലെ സോഗ ഗ്രാമത്തിലാണ് ഈ അപകടം കറക്റ്റായി സംഭവിച്ചിരിക്കുന്നത്. തീപിടിച്ച വിമാനത്തിന് ചുറ്റും നാട്ടുകാർ കൂടി നിൽക്കുന്ന ചില വീഡിയോ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട്. അപകട കാരണം എന്ത് എന്ന കാര്യം വ്യക്തമല്ല. വ്യോമസേന ഉടനടി തന്നെ ഒരു പ്രതികരണം നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിവരമറിഞ്ഞ നാട്ടുകാരും പോലീസും അഗ്നിരക്ഷാസേനയും ആദ്യം സ്ഥലത്തെത്തി. പഞ്ചാബിലെ അദംപൂറിൽ നിന്നാണ് ഈ വിമാനം യാത്ര തുടങ്ങിയത്. ആഗ്രയിലേക്ക് പോവുകയായിരുന്നു എന്ന വിവരമാണ് നിലവിൽ ലഭിക്കുന്നത്. അപകടം മുന്നിൽ കണ്ട് പൈലറ്റുമാർ സുരക്ഷിതമായി തന്നെ വിമാനത്തിൽ നിന്നും പാരഷ്യൂട്ട് വഴി രക്ഷപ്പെടുകയായിരുന്നു. സാങ്കേതിക തകരാറാണ് ഈ അപകടത്തിന്റെ കാരണമെന്നാണ് നിലവിൽ പ്രാഥമികമായ ഒരു സൂചന ലഭിക്കുന്നത്. സംഭവത്തിൽ പോലീസും സമാന്തരമായി തന്നെ അന്വേഷണം നടത്തുന്നുണ്ട്. സോവിയറ്റ് റഷ്യയിൽ നിർമ്മിച്ച MiG-29 വിമാനങ്ങൾ 1987 ഇന്ത്യൻ സേനയുടെ ഭാഗമായത്. ഇത് ആധുനികവൽക്കരിച്ച് MiG-29 UPG വിമാനമാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് ലഭിക്കുന്നത്. എന്നാൽ രണ്ടു മാസത്തിനിടയിൽ ഇത് രണ്ടാമത്തെ സംഭവം കൂടിയാണ്. അതും MiG-29 വിമാനവുമായി ബന്ധപ്പെട്ട്. നേരത്തെയും സാങ്കേതിക പ്രശ്നത്തെ തുടർന്ന് സെപ്റ്റംബറിൽ MiG-29 വിമാനം രാജസ്ഥാനിൽ തകർന്നിരുന്നു. അപകട സമയത്ത് രക്ഷപ്പെടാൻ പൈലറ്റിനെ സഹായിക്കുന്ന ലോകത്തിലേക്കും തന്നെ ഏറ്റവും മികച്ച ഇജക്ഷൻ സീറ്റാണ് MiG-29 ക്രമീകരിച്ചിരിക്കുന്നതെന്നാണ് നിലവിലുള്ള വിലയിരുത്തലും. എന്തുതന്നെയായിരുന്നാലും തുടരെ തുടരെയുള്ള ഈ അപകടങ്ങൾ അത് വ്യോമസേനയ്ക്ക് ഏറ്റവും വലിയ തലവേദനയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേക്കുറിച്ചുള്ള വിപുലമായ അന്വേഷണവും പഴയ വിമാനങ്ങളെ മാറ്റി പുതുതലമുറ വിമാനങ്ങൾ നിരത്തിലിറക്കാനുള്ള തീരുമാനവും ഇതിലൂടെ കൈക്കൊള്ളുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മുരളി വാർത്ത.